അപ്പോൾ ഇന്ന് നമുക്ക് റോസ് പ്ലാന്റുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലിൻ ഫെർട്ടിലൈസർ തന്നെ പരിചയപ്പെടാം കേട്ടോ. നമുക്ക് റോസ് പ്ലാന്റുകൾക്ക് മറ്റ് ചെടികളെക്കാളും കൂടുതൽ നമ്മൾ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് സ്ഥിരമായിട്ട് നമുക്ക് റോസിൽ ഫ്ലവേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിറച്ചും ആഴ്ചയിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴും നന്നായിട്ട് വളം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ സാഫ് ഫംഗിസൈഡ് അല്ലെങ്കിൽ സുഡോമോണസ് ഏതെങ്കിലും ഒരെണ്ണം നമ്മളിതുപോലെ ചെടികളിലെ ലീഫിലും മുട്ടിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടബാധ ഉണ്ടാവില്ല. കീടബാധ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലും നല്ലത് നമ്മളെപ്പോഴും ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ സാഫ് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ്, അതും സ്ഥിരമായിട്ട് ഒരേ ഫെർട്ടിലൈസർ തന്നെ കൊടുക്കാതെ മാറി മാറി ചെടികൾക്ക് കൊടുക്കുക കേട്ടോ. എന്നെങ്കിൽ മാത്രമേ എല്ലാ ടൈപ്പ് വൈറ്റമിൻസും ഇതിനകത്ത് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കി അത്യാവശ്യം നമുക്ക് വെയിലുള്ള സമയത്ത് നല്ല വെയിലത്ത് തന്നെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ചും നല്ല രീതിയിൽ റോസ് പ്ലാന്റ്സ് ഉണ്ടാവും, ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഒനിയൻ നമുക്കറിയാം ഫ്ലവറിങ്ങിന് പ്ലാന്റ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം വളരെ കൂടുതലാണ് ഈ ഒരു ഒനിയനിൽ. അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, പിന്നെ സിങ്ക്, മാംഗനീസ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഒരു ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാനിത് ഫുൾ എടുക്കുന്നില്ല, ചെറിയൊരു പീസാണ് ഇതിനകത്ത് നിന്നും എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒനിയൻ പീല് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ദാ ഇതുപോലെ ചെറിയൊരു പീസ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു സവാളയുടെ ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരുത്തണം കേട്ടോ. ദാ ഇതുപോലെ വെള്ളത്തിലിട്ട് ഈ ഒനിയൻ്റെ പീല് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും ഒന്ന് കുതിർന്നു വരും. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒനിയൻ്റെ പീലും അതുപോലെ തന്നെ ഒനിയനും ചെടികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്തിരിക്കുന്ന ഒനിയൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന അരിച്ചെടുക്കണം. ഈ ഒനിയൻ പീലുള്ളത് കൊണ്ട് തന്നെ ഇത് ശരിക്കും നല്ല രീതിയിൽ അരഞ്ഞു വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അരിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ചും കൂടെ അതായത് ഫ്ലവറിങ്ങിന് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണിത്. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്തത്. പുളിപ്പിച്ചതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് 1 ലിറ്റർ വെള്ളം കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാനിത് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ റോസ് പ്ലാന്റിന് മാത്രമല്ല ഏതൊരു പ്ലാന്റിനും നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഒണിയനൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിന് എല്ലാത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, റോസ് പ്ലാന്റിന് നമ്മൾ ആഴ്ചയിൽ കൊടുക്കുക, ബാക്കിയുള്ളതിന് 2 ആഴ്ച കൂടുമ്പോൾ കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ ഈ ഒനിയൻ പീല് നമ്മൾ ഉണക്കി പൊടിച്ച് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. മഴക്കാലത്തൊക്കെ കൂടുതലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഷെയ്ഡിലിരിക്കുന്ന ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ പുതിയ തളർപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സാഫും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ പുതിയ തളർപ്പിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നല്ല രീതിയിൽ പുതിയ മുട്ടുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.